ബഹുമാനപ്പെട്ട അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം എൻ്റെ പേര് ഈശ്വരി ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് സന്യാസിയും പലഹാര കച്ചവടക്കാരിയും എന്നാണ് ഒരിക്കൽ ഒരു സന്യാസി ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ ഒരു ഗ്രാമീണൻ അദ്ദേഹത്തെ കണ്ടു വണങ്ങി പറഞ്ഞു ഗുരു എനിക്കൊരു ഉപദേശം തന്നാലും എന്താണ് വത്സ നിന്റെ പ്രശ്നം സന്യാസി അയാളോട് ചോദിച്ചു ഗ്രാമീണൻ പറഞ്ഞു ഞാനൊരു ഭക്തനാണ് പക്ഷേ എന്നെ അലട്ടുന്ന പ്രശ്നം എനിക്ക് ഈശ്വരാരാധനയ്ക്ക് സമയമില്ലെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട് ഗുരു ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊഴിഞ്ഞിട്ട് ഈശ്വരാരാധന കഴിയുന്നില്ല രണ്ടും കൂടെ എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകേടൻ പോകേണ്ടതെന്ന് ഉപദേശിച്ചാലും സന്യാസി അയാളെ തൻ്റെ കൂടെ ചെല്ലുവാൻ ക്ഷണിച്ചു കുറച്ച് നടന്നപ്പോൾ അവർ ഒരു പലഹാരക്കടയുടെ മുൻപിലെത്തി എന്താണ് അവിടെ കാണുന്നത് സന്യാസി അയാളോട് ചോദിച്ചു ഒരു സ്ത്രീ ഉരലിൽ അരിയിടിക്കുന്നു ഒപ്പം തന്നെ വാങ്ങാൻ വന്നിരിക്കുന്ന ഒരാളോട് പലഹാരത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരാളോട് കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസ ഇനിയും തരാനുണ്ടെന്ന് പറയുന്നു ഗ്രാമീണൻ പറഞ്ഞു നിർത്തി അപ്പോൾ സന്യാസി പറഞ്ഞു പക്ഷേ അവളുടെ ശ്രദ്ധ എപ്പോഴും തൻ്റെ കൈകളിലാണ് ഉലക്ക വന്നു കാലിൽ വീണാൽ കാൽ തകർന്നു പോകുമെന്ന് അവൾക്കറിയാം ഒപ്പം മറ്റു കാര്യങ്ങളും അവൾ സമർത്ഥമായി ചെയ്യുന്നു അതുപോലെ നീയും നിന്റെ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിക്കുക ലൗകികമായ യാതൊരു കാര്യം ചെയ്യുമ്പോഴും ഈശ്വരനിലുള്ള ഭക്തി കൈവിടാതിരിക്കുക എല്ലാം ഈശ്വരൻ തന്നെ ആണെന്നറിയുക കൂട്ടുകാരെ നമ്മളും സദാ ഈശ്വരസ്മരണയുള്ളവരായിരിക്കാം ഏവർക്കും നന്ദി നമസ്കാരം